നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ വമ്പൻ സൈബർ ആക്രമണവുമായി ഇസ്രായേൽ രംഗത്ത് വരികയാണ്. സർക്കാരിന്റെ പ്രധാനപ്പെട്ട മൂന്ന് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാൻ ഒക്ടോബർ 1 200 മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പറഞ്ഞതിന് പിന്നാലെയാണ് സംഭവം. ഇറാൻ സർക്കാരിന്റെ ജുഡീഷ്യറി ഉൾപ്പെടെ മൂന്ന് ശാഖകളിലും ശക്തമായ സൈബർ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. സുപ്രധാന ഡാറ്റകൾ ചോർന്നതായും ഇറാൻ സുപ്രീം കൌൺസിൽ ഓഫ് സൈബർ സ്പേസ് മുൻ സെക്രട്ടറി ഫിറുസാബാദി പറഞ്ഞു. വൈദ്യുത വിതരണം, മുനിസിപ്പൽ നെറ്റ്വർക്ക്, ഇന്ധന വിതരണം, പോർട്ടുകൾ തുടങ്ങി വിവിധ മേഖലകളിലെ ആക്രമണം ബാധിച്ചതായാണ് റിപ്പോർട്ട്. ഇതിനിടെ ഇസ്രായേലിന് സഹായമേകിയാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അറബ് രാജ്യങ്ങൾക്ക് ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തി. ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഇസ്രായേലിനെ സഹായിക്കാൻ അവരുടെ പ്രദേശങ്ങളോ വ്യോമ അതിർത്തിയോ അനുവദിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് US സഖ്യകക്ഷികളായ രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിന് നേർക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതിന് പിന്നാലെയാണ് ഇറാൻ താക്കീതുമായി എത്തിയത്. ഇറാന്റെ ആണവ ഇന്ധന അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കാണ് ഇസ്രായേൽ നിലവിൽ മുൻതൂക്കം നൽകുന്നത്. നേരത്തെ ജോർദാൻ പോലെയുള്ള രാഷ്ട്രങ്ങൾ ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ ഇസ്രായേലും US സഹകരിച്ചിരുന്നു. എങ്കിലും ഇസ്രായേലിന് പൂർണ്ണ സഹകരണം നൽകുന്നത് അപകടമായേക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ. പക്ഷെ നിലവിൽ ഏതായാലും ബുദ്ധി കൊണ്ട് കളിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനു മുമ്പും സമാനമായ രീതിയിൽ ഇത്തരം സംവിധാനങ്ങൾക്കകത്തേക്ക് വൈറസുകൾ കടത്തിവിടുകയും അതുവഴി വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ സംഭവിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലിന് നേർക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് കൃത്യമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇസ്രായേലിന്റെ ബുദ്ധി കൊണ്ടുള്ള കളികൾ പലതും തന്നെ പുറത്തു വന്നിരിക്കുന്നത്.